ഇന്നത്തെ നമ്മളെ റെസിപ്പി ഒരു നാടൻ വിഭവമായ പന വരകിയതാണ്. ഇപ്പൊ ഉള്ള കുട്ടികൾക്കൊന്നും പന വരകിയത് എന്താണെന്നോ പനപ്പൊടി എന്താണെന്നോ അറിയണ്ടാവില്ല. അപ്പൊ നമുക്ക് അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. പഞ്ചസാര വെച്ചിട്ട് നമുക്കിത് ചെയ്യാം, അതുപോലെ ശർക്കര വെച്ചിട്ടും ചെയ്യാം. ഞാൻ ഇവിടെ ശർക്കര വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കണം നോക്കാം. പനപ്പൊടി വരകിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ശർക്കരപ്പാനി ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 3 ശർക്കരയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പനപ്പൊടി വെള്ളത്തിൽ കലക്കിയതിന് ശേഷം 3 പ്രാവശ്യം കോട്ടൻ തുണിയിൽ അരിച്ചെടുത്തിട്ടുണ്ട്. ആ അരിച്ചെടുത്ത് കണ്ട് അത് പൊടി ഊറി വന്നതിന് ശേഷം മേലുള്ള വെള്ളം ഒഴിവാക്കിയിട്ടുണ്ട്. ശർക്കരപ്പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ. അതുപോലെ 1/2 മുറി തേങ്ങയാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് വെളുത്ത വെള്ളം എടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ശർക്കരപ്പാനി പനപ്പൊടിക്കൊന്ന് അരിച്ചുകൊണ്ട് ഒഴിച്ചു കൊടുക്കുക. ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് അടിക്ക് പിടിക്കാനുള്ള സാധ്യത ഉണ്ട്. കൈ വിടാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. നമ്മളെ പനപ്പൊടി കുറുകി വന്നിട്ടുണ്ട്. നമ്മളിതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ പച്ച തേങ്ങ എടുക്കാൻ നോക്കുക. തേങ്ങ ചേർത്തതിൻ്റെ ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പച്ച തേങ്ങ ആകുമ്പോൾ ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അതുപോലെ ഇതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂണ് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യ് ഒഴിക്കണം എന്നൊന്നുമില്ല, ഇതിലേക്ക് ഞാൻ കുറച്ച് ഒഴിച്ചു തന്നേ ഉള്ളൂ. നെയ്യ് ഒഴിച്ചു കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. നമ്മൾ പന വരകിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു പുഡിംഗ് ട്രേയില് നെയ്യ് തടവി വെച്ചിട്ടുണ്ട് ഞാൻ. ഇതിലേക്ക് ഇതൊന്ന് മാറ്റിക്കൊടുക്കാം. ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെളുത്ത വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ പന വരകിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. പന വരകിയത് ടേസ്റ്റ് മാത്രമല്ല, നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു വിഭവം കൂടിയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ആ കുഞ്ഞു ബെല്ലൈക്കനൊന്ന് ക്ലിക്ക് ചെയ്യണേ.